ഹായ് ഹായ് ഓൾ അപ്പോ നമസ്കാരം അപ്പോ തലനിറച്ചവൻ രണ്ടാം ഭാഗത്തിന്റെ നായകനും വില്ലനുമാണ് ഇരിക്കുന്നത് നായകൻ അലിൻ ജോസും വില്ലൻ ലോറൻസ് ജസൽ പെരേരയുമാണ് അപ്പോൾ തലനിറച്ചവന്റെ സന്തോഷം ഞങ്ങൾ പറയുകയാണ് അപ്പൊ ഞാൻ പറയാം ആദ്യം അപ്പോ തലനിറച്ചവന്റെ രണ്ടാം ഭാഗത്തെ ഇരികയും നേടി സ്നേഹിച്ച് വിജയിപ്പിച്ച് തെറി പറഞ്ഞ് കുറ്റം പറഞ്ഞ് നല്ല പോസിറ്റീവ് കമന്റ്സും വൈറ്റ് കമന്റ്സും ഇട്ട ജനകോടി ലക്ഷം പ്രേക്ഷകർക്ക് നന്ദിയോടെ ഓർക്കുന്നു. അപ്പോ തലനിറച്ചവൻ ടൂവിനെ വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇനി സന്തോഷവാർത്ത പറയുന്നത് ഇതിന്റെ മൂന്നാം ഭാഗവും നാലാം ഭാഗത്തിലും ലോറൻസ് പെരേര അഭിനയിക്കുന്നതായിരിക്കും പോകുന്ന മുമ്പ്. അപ്പോ അഞ്ചാം ഭാഗവും ആറാം ഭാഗവും വരെ ഞാൻ അഭിനയിക്കും നായകനായിട്ട്. അപ്പോ അലിൻ ജോസ് പെരേരയുടെ 2024 ഈ തലനിറച്ചവൻ കൊണ്ടുപോകുന്നു തന്നെ പറയാൻ പറ്റും. അപ്പോ നമുക്ക് ഇനി തലനിറച്ചവനിലെ വില്ലനായ ലോറൻസ് ജസൽ പെരേരയെ അലക്സാണ്ടറോട് വിശേഷണം ചോദിക്കാം. ആ കഥാപാത്രം എങ്ങനെ താങ്കൾ ചെയ്തു? ഭയങ്കര വൈറലാണല്ലോ. പറഞ്ഞോ. തലനിറച്ചവൻ രണ്ടാം ഭാഗം വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ആ ഡയലോഗ് പറഞ്ഞ അഭിനയിച്ച എന്ത് പറയാം? തലനിറച്ചവൻ രണ്ടാം ഭാഗത്തില് വില്ലനല്ലേ താങ്കൾ? അതെ. താങ്കളുടെ പേരെന്താണ്? എന്താണ് പേര്? ലോറൻസ് പെരേര. അപ്പോൾ താങ്കളുടെ കഥാപാത്രത്തെ റസാഖ് പട്ടാഞ്ചേരിയിലെ ഡയറക്ടർ എത്രത്തോളം എഫേർട്ട് എടുത്തിരുന്നു, കഠിനാധ്വാനം ചെയ്തിരുന്നു? ഡയറക്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു റസാഖ് പട്ടാഞ്ചേരിയുടെ? റസാഖ് പട്ടാഞ്ചേരിയുടെ ഡയറക്ഷനും കഥയും എല്ലാം നല്ലതായതുകൊണ്ടാണ്. താങ്കൾക്ക് കടികട്ടിയുള്ള ഡയലോഗ് പഞ്ചുകൾ മമ്മൂട്ടി ലാലേട്ടൻ പോലുള്ള കേസ് പറയുന്ന പോലെ ഉണ്ടെന്ന് പലരും പറഞ്ഞിരിക്കുന്നു. ഭയങ്കര തകർപ്പനായിട്ടിരുന്ന തിയേറ്റർ എക്സ്പീരിയൻസ് പോലെ തോന്നുന്ന ഒരു ഷോർട്ട് ഫിലിം ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അതിനെ പറ്റി അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെ എങ്ങനെ താങ്കൾ സ്വീകരിച്ചു, അഭിനയിച്ചു? നമ്മളൊരു അഭിനയം നടത്തുക നമ്മുടെ ഇതാണ്. അപ്പൊ നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ കർത്തവ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് ആ ഷോർട്ട് ഫിലിം വിജയിപ്പിച്ചത്. റസാഖ് പട്ടാഞ്ചേരിയുടെ ഒരു പുതിയ ഷോർട്ട് ഫിലിം ഇത്രത്തോളം വിജയിക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? ട്രോൾ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? അദ്ദേഹം ഒരു നല്ലൊരു സംവിധായകനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഫിലിം വിജയിക്കുമെന്ന് എനിക്കറിയാം. വിജയിച്ചു. നന്ദി. താങ്കളുടെ സീൻസ് ഒക്കെ ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് ആണ്, അതിനോട് എന്താ പറയാനുള്ളത്? നെഗറ്റീവ് കമന്റ് പറയുന്ന ആൾക്കാരെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നെഗറ്റീവ് കമന്റ് പറയണവര് നെഗറ്റീവ് കമന്റ് പറയട്ടെ. എന്തായാലും തലനിറച്ചവൻ രണ്ടാം ഭാഗം ഏറെ